ഇത്തവണത്തെ ഓണം അതിജീവനത്തിന്റേതാണ്. കോവിഡ് പ്രതിരോധത്തിനിടയിലും നിരവധി ആനുകൂല്യങ്ങളാണ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അതിജീവനത്തിന്റെ ഈ ഓണനാളുകളിൽ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സമൃദ്ധിയുടെ ഓർമ്മകൾ തുളുമ്പുന്ന ഒരു ഓണക്കാലം കൂടി വരികയാണ്. ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന മലയാളിക്ക് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലോകമാകെ കീഴടക്കിയ വൈറസ് കൂട്ടം. ഈ കെട്ടകാലത്ത് വരുന്ന ഓണനാളുകൾക്ക് നിറം പകരുകയാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ. മുൻകൂറായി അനുവദിച്ച ക്ഷേമ പെൻഷനുകൾ, പൊതുവിതരണ സംവിധാനം വഴി നൽകുന്ന ഓണക്കിറ്റുകൾ, സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ച ബോണസുകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത്. ഓണത്തിന് മുൻപേ പൂർത്തിയാക്കിയ സാമൂഹിക പെൻഷൻ വിതരണം പുഞ്ചിരി പരത്തിയത് 42 ലക്ഷത്തിൽ പരം മുഖങ്ങളിലാണ്. 2000-ൽ പരം കൂടിയാണ് ഇതിനുവേണ്ടി സർക്കാർ ചിലവിട്ടത്. ഓണത്തിന് മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഓണസദ്യ. മലയാളിയുടെ ഓണസദ്യയെ സമ്പന്നമാക്കുകയാണ് പൊതുവിതരണ സംവിധാനങ്ങൾ വഴി സർക്കാർ വിതരണം ചെയ്യുന്ന ഓണക്കിറ്റുകൾ. ഏതാണ്ട് 1600-ൽ പരം വരുന്ന ഔട്ട്ലെറ്റുകളെല്ലാം ഓണച്ചന്തകളായി പരിണമിക്കും. അത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചന്തകളായിരിക്കും ഏറ്റവും അടിത്തട്ടിൽ നമ്മുടെ ഔട്ട്ലെറ്റ് കേന്ദ്രീകരിച്ച് നടക്കാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ന്യായവിലക്ക് ലഭ്യമാക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ധാന്യം നമുക്ക് സ്റ്റോക്കുണ്ട്. ആവശ്യത്തിൻ്റെ മറ്റ് പയർവർഗ്ഗങ്ങളും പലവ്യഞ്ജനങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവശ്യ സാധനങ്ങളുടെ കാര്യത്തിൽ യാതൊരു ദൗർലഭ്യവും നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെയും എടുത്തു പറയേണ്ട പ്രത്യേകത. 88 ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഇക്കുറി ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. 11 ഇനം പലവ്യഞ്ജനങ്ങളാണ് വിതരണം ചെയ്യുക. കോവിഡ് കാലത്തും സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ബോണസുകൾക്കും മറ്റാനുകൂല്യങ്ങൾക്കും മാറ്റമില്ല. ഇക്കുറി അടുത്ത മാസത്തെ ശമ്പളം ഓണത്തിന് മുൻപ് തന്നെ ജീവനക്കാർക്ക് ലഭിക്കും. വസന്തകാലം പോലെ വർണ്ണം നിറഞ്ഞതാണ് ഓരോ ഓണവും മലയാളിക്ക്. എന്നാൽ ഇക്കുറി ഓണക്കാലം ഒരു പോരാട്ടകാലം കൂടിയാണ്. ഈ പോരാട്ടത്തിനിടയിലും മലയാളിയുടെ ഓണത്തിന് നിറം പകരാനാണ് സംസ്ഥാന സർക്കാർ നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്നത്. ക്യാമറ പേഴ്സൺ RK കുമാറിനൊപ്പം ഗോകുൽ VS കൈരളി ന്യൂസ്, തിരുവനന്തപുരം.